നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആവശ്യം വന്നാൽ ഞാൻ ആരെ വിളിക്കേണ്ടത്? ആരോടാ പറയേണ്ടത്? നീ അവിടെ നിൽപ്പുണ്ടായിരുന്നോ? എന്താ കാര്യം? പപ്പയുടെ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പൽ വിളിച്ചിരുന്നു, മോള് സ്കൂളിൽ ചെന്നിട്ടില്ലെന്ന്. നമ്മൾ തല്ലിപ്പിടച്ച് അവിടെ ഓടി എത്തുമ്പോഴേക്കും അവര് കുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ടാവും. സോറി, ഇറ്റ് വാസ് എ മിസ്റ്റേക്ക് എന്നൊക്കെ ഒരു എക്സ്ക്യൂസ്. നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ആ റിലാക്സ് ശാലിനി, ജസ്റ്റ് റിലാക്സ്. മോളെ, എന്തായാലും ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. അമ്മേ, ഞാനും വരാം. വേണ്ടടി, മോൻ പറഞ്ഞതുപോലെ അതിനുള്ള കാര്യമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ കുറെ കാലം കൂടി കാണുന്നതല്ലേ, നിങ്ങൾ സംസാരിക്കും. ഞാൻ എന്തായാലും അവിടം വരെ പോയിന്ന് വിവരം തിരക്കിയിട്ട് വരാം. നീ നിക്ക്. ഒന്നുമില്ലടോ, താനിവിടെ ഇരിക്ക. ഒന്ന് ഇരിക്കടോ. ഒന്നുമില്ലടോ, ശാരദാമ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും സത്യ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും അവര്. നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ആവും. അല്ല, ശാരദാമ ചെല്ലുമ്പോ സത്യ അവര് കൂടെ അയക്കോ? അറിയില്ല, അയച്ചിരുന്നെങ്കിൽ എനിക്കൊന്ന് കാണായിരുന്നു. എത്ര നാളായി കക്ഷി ഒന്ന് കണ്ടിട്ട്. കുറച്ചു നേരമായാലും നടക്കാൻ തുടങ്ങിയിട്ട്. ബസ് സ്റ്റോപ്പ് അടുത്താണെന്ന് നീയല്ലേ പറഞ്ഞത്? ആ, അടുത്താന്നേ. ഞാൻ കാറിൽ വരുമ്പോ കണ്ടിട്ടുള്ളതാ. കാറിൽ വരുമ്പോ തൊട്ടടുത്താണെന്ന് തോന്നുന്നു, പക്ഷെ നടക്കുമ്പോ കൊറേ ദൂരം നടക്കേണ്ടി വരും. അതെന്താ അങ്ങനെ? കാറ് ഷുക്കെന്ന് പറഞ്ഞങ്ങ് പോവില്ലേ? അതുപോലെയാണോ സത്യേ നമ്മളെ കുട്ടികള്? നടന്നാലും നടന്നാലും തീരൂല. അത് നമ്മുടെ ചെറിയ കാലല്ലേ. ആ, അതാ, വേഗം വേഗം നടന്നോ. ഞാൻ മടുത്തു കേട്ടോ. എന്നാലേ ഉത്സാഹിച്ച് നടക്കണം. എന്നിട്ട് ബസ് സ്റ്റോപ്പിൽ എത്തണം. ആ, വേഗം വാ. നമ്മുടെ വസന്തകുഞ്ചിലെ വീടിനരികെ ഒരു ബംഗാളി ഫാമിലി ഉണ്ടായിരുന്നത് ശാലിനി ഓർക്കുന്നില്ലേ? ഒരു ചാറ്റർജി കുടുംബം. ശാലിനി, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ശാലിനി, ദേവടൻ എന്താ ചോദിച്ച? എടോ, ഇയാള് സത്യയുടെ കാര്യം ആലോചിച്ചാണോ ഇപ്പൊ ടെൻഷൻ അടിക്കുന്നേ? ഒരു കുഴപ്പം ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? മോൾ അവിടെ എവിടെയെങ്കിലും കളിക്കുന്നുണ്ടാവും സ്കൂളുകാരുടെ കണ്ണിപ്പെടാതെ. ഒന്ന് ചെയ്തു കൊടുക്ക്. സാറിന് അറിയാലോ, അങ്ങ് മീൻപാറ വരെ പോണ്ടേ സാറേ? ഒരുപാട് ദൂരമില്ല സാറേ. എന്താ സത്യ, എങ്ങോട്ടാ പോണ്ടേന്ന് നിനക്കറിയില്ലേ? അറിയാന്നേ, ഞാൻ ആലോചിച്ചു നോക്കിയതല്ലേ. എന്നിട്ട് കിട്ടിയോ? വിജയങ്കളുടെ വീട് മീൻപാറയിലാ. അപ്പൊ അങ്ങോട്ടേക്കുള്ള ബസ്സിന് നമ്മൾ കേറണം. നീ തന്നെ ബസ് കണ്ടുപിടിച്ചോണം. ആ, ഞാൻ നീ പറയുന്ന ബസ്സിൽ കേറിക്കോളാം. അങ്കിളെ, മീൻപാറയിലേക്കുള്ള ബസ് ഇപ്പൊ വരും. ദാദാ, ബസ് സ്റ്റോപ്പ്.
വേഗം വാ, അല്ലെങ്കിൽ ഈ വെയിലത്ത് നമ്മളെ കരിഞ്ഞു. നിനക്ക് ദാഹിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞാ മതി, വെള്ളവും ഫുഡും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പഴേ കുടിച്ച് തീർക്കണ്ട, എന്തോരം ദൂരം പോണോ നമുക്ക് അറിയത്തില്ലല്ലോ. ആ അത് ശരിയാ, കൊണ്ടുവന്നേക്കെ തീർത്താലേ നമുക്ക് പിന്നെ വാങ്ങാൻ പൈസ വേണ്ടേ? പൈസയൊക്കെ ഉണ്ട്, ഞാനെടുത്ത് ബാഗിൽ വെച്ചിട്ടുണ്ട്. അത് നന്നായി, ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാലോ. അയ്യോ അത് പറ്റില്ല, ബസ്സിൽ പോയാൽ എത്ര രൂപ കൊടുക്കണമെന്ന് അറിയാൻ പറ്റില്ലല്ലോ. എടുത്ത് ചെലവാക്കിയിട്ട് തികഞ്ഞില്ലല്ലോ. ഓ അത് ശരിയാണല്ലോ. ആ അതാ പറഞ്ഞത്. എവിടെ പോയി കിടക്ക നിങ്ങൾ രണ്ടാളും? രോഹിതേ വിളിച്ച സത്യമേ, നീയാണോടി എന്റെ മകനും മരുമകളും? രോഹിതേ അടുക്കളയിലിരിക്കുന്ന ഞാൻ ഓടി വന്ന് വെറുതെ വായിലിരിക്കുന്നത് കേട്ടു. ഒരു ആവശ്യത്തിന് വിളിച്ച ഒരെണ്ണം കേക്കില്ല. രോഹിതേ സത്യമ്മ വിളിച്ചോ? എത്ര പ്രാവശ്യം വിളിക്കുന്നു, ഇങ്ങോട്ട് ഇറങ്ങി വാ. എന്താ സത്യമേ? ചെവി കേൾക്കാത്ത കുറെ ആൾക്കാരാണല്ലോ ഇവിടെ ഉള്ളത്. അറേ, നീ ഉദ്ദേശം എന്നാണെന്ന് എനിക്ക് മനസ്സിലായി ഭാമേ. മനഃപൂർവ്വം ഞാൻ നിന്റെ നേരെയുള്ള ചെവി അടച്ചു വെച്ചേക്കാൻ കൂട്ടിയാ മതി. ഒരാവശ്യം വന്നാൽ ഞാൻ ആരെ വിളിക്കേണ്ടത്, ആരോടാ പറയേണ്ടത്? നീ എവിടെ നിപ്പുണ്ടായിരുന്നോ? എന്താ കാര്യം? എന്താ പപ്പയുടെ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പൽ വിളിച്ചിരുന്നു, മോള് സ്കൂളിൽ ചെന്നിട്ടില്ല എന്ന്. അവളിതിപ്പോ എവിടെ പോയി? ഇനിയിപ്പോ ട്യൂഷനോ സംഗീത ക്ലാസ്സോ വല്ലതും ഉണ്ടോ? ഇല്ല. രോഹിത് സ്കൂളിലേക്ക് തന്നെയല്ലേ പോയത്? അതെന്ത് ചോദ്യം ശ്യാമേ, സ്കൂളിൽ ഞാനല്ലേ കൊണ്ടുവിട്ടത്. പിന്നെ ഇവിളിത് എവിടെ പോയി? എന്റെ ഈശ്വര, എന്റെ പപ്പി മോള്. നീ എന്തിനാ ഭാമേ വലിയ വിഷമോ സങ്കടമൊക്കെ അഭിനയിക്കുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല. അഭിനയിക്കുന്നെന്തോ ഞാനോ? എന്റെ കുഞ്ഞിനെ കാണാനില്ലെന്ന് പറഞ്ഞ വിഷമിക്കുന്നത് ഞാൻ അഭിനയിക്കുന്നതാണെന്നാണ് നിങ്ങൾ പറയുന്നത്? മനസ്സിൽ സ്നേഹം അലു ഒക്കെ ഉള്ളവർക്കേ വിഷമോ സങ്കടമൊക്കെ വരും, നിനക്കതൊന്നുമില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അമ്മ നീ ആയിരുന്നു പാപ്പയെ സൂക്ഷിക്കേണ്ടിയിരുന്നത്. ആ കുഞ്ഞോട് സംസാരിക്കുമ്പോ അറിവില്ലാത്ത പ്രായമാ, പലതും ചെയ്തൊന്നും വരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.